قال رسول الله صلى الله عليه وسلم: أقرب الناس إلى الله أنفعهم للناس. ഏറ്റവും ബഹുമാന്യരായ സദാത്തുക്കൾ, പണ്ഡിതർ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, കേരള മുസ്ലിം ജമാഅത്ത് എന്ന ഈ സംഘടന പേരുകൊണ്ട് രംഗത്ത് പുതുതായി വന്നതാണ് എങ്കിലും ഇവിടെ നമ്മുടെ കേരളക്കരയിൽ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ ആവിർഭാവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ പ്രഗത്ഭരായ സ്വഹാബികളുടെ കാലത്ത് ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നതിൽ സംശയം ഇല്ല. അന്ന് മുതൽ ഇവിടെ പ്രചരിച്ചു വരുന്നതാണ് ഇസ്ലാം. പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഇസ്ലാം വളർന്നിട്ടില്ല. അക്രമങ്ങളും അനീതിയും നടത്തിയല്ല ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. എന്നും അക്രമത്തിനെതിരായി, അനീതിക്കെതിരായി സത്യത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടുള്ള ജനതയാണ് ഇവിടെ വളർന്നു വന്നത്. ഈ വളർന്നു വന്നത് മുഴുവനും ആ കാലഘട്ടത്തിലുള്ള പ്രഗത്ഭ സഹാബത്തിൻ്റെയും താബിഈകളുടെയും ശേഷം വന്ന പണ്ഡിതരുടെയും സൽസ്വഭാവം, അവരുടെ വിനയം, അതോടൊപ്പം അവരിൽ നിന്ന് ഉണ്ടായ അമാനുഷിക സംഭവങ്ങൾ, കറാമത്ത് എന്ന് പറയും സാങ്കേതിക ഭാഷയിൽ. അങ്ങനെ ആ കറാമത്തുകളിലൂടെ, അത്ഭുത സംഭവങ്ങളിലൂടെ ഈ ലോകത്ത് ജനങ്ങൾ ഇസ്ലാം മതം അസിലേക്ക് രക്ഷിക്കുകയായി. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്നും ഒരൽപ്പം വ്യതിയാനം ഇവിടെ ഉണ്ടാക്കാൻ ബിദഈ പ്രസ്ഥാനക്കാർ, പുതിയ പുതിയ ചിന്താഗതിക്കാർ പരിശ്രമിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്തപ്പോൾ നമ്മുടെ പൂർവികരായ പണ്ഡിതർ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ മഹത്തായ സംഘടന കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും. ആ നിയമങ്ങളും ചട്ടങ്ങളും എഴുതിയ ഭരണഘടനയും ബൈലവും ഇന്നും ഇവിടെ നിലനിർത്തി വരുന്നുണ്ട്,
സമസ്ത കേരള ജമീയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളവുകളും, മർഹൂം എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകളും ആയിരുന്നു. അവരുടെ മരണം വരെ ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമാർ, അവരുടെ മരണശേഷം ഇന്ന് റഈസുൽ ഉലമ ഈ സുലൈമാ മുസ്ലിയാർ ആ പ്രസിഡന്റ് സ്ഥാനം നിർവഹിച്ചു വരുന്നു. വിനീതനായ ഞാൻ അന്നും ഇന്നും ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിമഹത്തായ സംഘടന, ആ സംഘടനയുടെ ലക്ഷ്യം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവിടെ നിലനിർത്തുക, അതിനെതിരായി വരുന്ന മുഴുവൻ കക്ഷികളെയും നിയമവിധേയമായി പ്രതിരോധിക്കുക, അതാണ്. ആ പ്രതിരോധം ഒരിക്കലും നിയമങ്ങൾ കയ്യിലെടുത്തുകൊണ്ടല്ല, നിയമം കയ്യിലെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് ആർക്കും അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സംഘടന ഇവിടെ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. ഈ സംഘടനയുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി നേരത്തെ സ്ഥാപിതമായ സംഘടനകൾ ഉണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ്, അതുപോലെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ്, മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനം, അതിൻ്റെ വ്യാപ്തി കൂടി വന്നപ്പോൾ, ആവശ്യം കൂടി വന്നപ്പോൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകളിൽ കൂടി ഉൾപ്പെടുത്തി എസ് വൈ എസിന്റെ പ്രായമായ 50 വയസ്സ് വരെയുള്ള പ്രായം കഴിഞ്ഞവരെയും കൂടി ഉൾപ്പെടുത്തി നടത്തിവരുന്ന, സ്ഥാപിച്ച ഒരു സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഇത് ഒരു പുതിയ സംഘടനയല്ല, നേരത്തെ ഇവിടെയുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദർശവും ലക്ഷ്യവും പ്രചരിപ്പിക്കുന്നതിനുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ നമ്മുടെ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ കരുതുകയാണ്, ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന് ഭയപ്പെടുന്ന പലരും ഈ സ്റ്റേജിലുണ്ട്, അല്ലെങ്കിൽ കരുതുന്നവരുണ്ട്. ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഈ സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റാൻ ശ്രമിച്ചവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടന അല്ല. അല്ലെന്ന് മാത്രമല്ല, ഒരിക്കലും രാഷ്ട്രീയ സംഘടനയായി ഞങ്ങൾ മാറുകയുമില്ല, അതിനാർക്കും സംശയം വേണ്ട. പക്ഷേ
ഇവിടെ ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിനെ ആമന്ന സല്ലമ്ന എന്ന് ചൊല്ലി അണങ്ങി നിൽക്കാനും ഈ സംഘടന തയ്യാറാവുകയില്ല. ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് അത് ഏത് ഗവൺമെന്റായാലും കേന്ദ്ര ഗവൺമെന്റായാലും കേരള ഗവൺമെന്റായാലും ആര് ഭരിച്ചാലും ഭരിക്കുന്നവർ ആലോചിച്ച് നിയമ നടപടികൾ കൊണ്ടുവരാത്ത പക്ഷം ഞങ്ങളതിനെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളതിനെ ഉണർത്തും. ആദ്യമായി ഉണർത്തിക്കൊടുക്കും, പിന്നീട് ചോദ്യം ചെയ്യും. ഇവിടെ എന്തെല്ലാം നിയമങ്ങളാണ് ആവശ്യമില്ലാത്തത് പല ഉദ്യോഗസ്ഥന്മാരും കൊണ്ടുവരുന്നത്? ഇതിനു മുമ്പ് ഏതാനും വിദ്യാർത്ഥികൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി, ഹരിയാനയിലും വെസ്റ്റ് ബംഗാളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, താമസിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ കേരളത്തിൽ പഠിക്കുകയാണ്, കൊച്ചിയിൽ പഠിക്കുന്നവർ ഒരു വർഷം പഠിച്ച് നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവരെ പിടിച്ചു വച്ചു. പിടിച്ചു വച്ചിട്ട് പറയും, അപ്പോഴേക്ക് പ്രസ്താവന, ചില രാഷ്ട്രീയ പ്രവർത്തകരും ചില നേതാക്കളും ഇത് മനുഷ്യക്കടത്താണ്, ഒരിക്കലും അനുവദിക്കുകയില്ല. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് മനുഷ്യക്കടത്താണ്? കേരളത്തിൽ നിന്ന് എത്ര പേർ കർണാടക സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നവർക്കുണ്ട്, തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നവരുണ്ട്, ബോംബെയിലും ഡൽഹിയിലും പഠിക്കുന്നവരുണ്ട് എന്നല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പോയി പഠിക്കുന്നവരുണ്ട്. ഇത് മനുഷ്യക്കടത്തല്ല എന്നും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് മനുഷ്യക്കടത്താണെന്നും പറയുന്നത് ഏത് അർത്ഥത്തിനാണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. ചൈൽഡ് വെൽഫെയർ, ഇവിടെ എറണാകുളത്ത് ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു നിയമത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് കോടതി അലക്ഷ്യം എന്ന് പറയാൻ പറ്റില്ല. നിയമത്തിലൂടെ ചോദിക്കാം, കോടതി എന്നും പറയുന്നതല്ലല്ലോ. കോടതിയെപ്പോഴും വളരെ ചിന്തിച്ച് ന്യായമായി പറയുന്നവരാണ് 99% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കോടതിയോട് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഇന്നും അത് തീർപ്പായിട്ടില്ല. ഗവൺമെന്റിനോടും ഇന്ന് നിലവിലുള്ള ഗവൺമെന്റിനോടും ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റിനോടും ആരായാലും ഞാൻ പറയുന്നു, നിങ്ങൾ കൂടുതൽ ചിന്തിക്കണം. എന്താണ് ഈ കുട്ടികൾ ഇവിടെ പഠിച്ചാലുള്ള ദോഷം? മുക്കം യത്തീംഖാനയിൽ കുറേ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു, അവരെയും പിടിച്ചു വച്ചു. പക്ഷേ ഈ പിടിപ്പിച്ചവരുണ്ടായിരുന്നൊരു കൂട്ടരിൽ, അവരുടെ ലക്ഷ്യം മർക്കത്തിൽ കൊണ്ടുവന്ന കാശ്മീരി കുട്ടികളെ പിടിക്കണമെന്നതായിരുന്നു. അത് നടന്നില്ല. എന്താണ് നടക്കാതിരുന്നത്? കാശ്മീർ മുഖ്യമന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ അയച്ചുകൊണ്ട് മർക്കത്തിൽ വരെ എത്തിച്ചു, ഞങ്ങളെ ഏൽപ്പിച്ചു തരികയും അവിടെ നിന്ന് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും എല്ലാം രേഖയോടുകൂടി കൊണ്ടുവന്ന വിദ്യാർത്ഥികളായിരുന്നു. ആ വിദ്യാർത്ഥികൾ ഞങ്ങൾ ഓർപ്പനേജിൽ ചേർത്തി അവരുടെ പേരിൽ
ഗവൺമെന്റിൽ നിന്ന് കാശ് വാങ്ങാറുമില്ല. ഗവൺമെന്റിൽ നിന്ന് ഒരു കാശ് പോലും അതിന്റെ പേരിൽ വാങ്ങാറുമില്ല. നല്ലവരായ ജനങ്ങളോട് സംഭാവന വാങ്ങി ആ സംഭാവന കൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാ, കാശ്മീരിൽ നിന്ന് വരുന്ന പല കുട്ടികളും അവിടെ വന്നിരുന്ന കാലത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവരുണ്ടായിരുന്നു. കാശ്മീരിലുള്ള കുഴപ്പം തന്നെ അതാണ്. ഒരു വിഭാഗം കാശ്മീർ ആളുകൾ പാകിസ്ഥാൻ അനുകൂലികൾ ഉണ്ട്, വേറൊരു വിഭാഗം ഇന്ത്യയുടെ അനുകൂലികളുണ്ട്, മറ്റൊരു വിഭാഗം കാശ്മീർ സ്വതന്ത്ര രാഷ്ട്രമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും സ്വതന്ത്രവാദമുള്ളവരും ഉണ്ട്. മർക്കസിൽ കൊണ്ടുവന്ന മുഴുവൻ കുട്ടികളും അവർ പഠിച്ചു പ്ലസ് ടു പാസ്സായി തിരിച്ചു പോകുമ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ നമ്മുടേതാണ്, നമ്മുടെ രാജ്യം ഇന്ത്യയാണ് എന്ന് ഉറക്കെ പറയുന്ന പൗരന്മാരാക്കിയാണ് നാം അവരെ വിടുന്നത്. പക്ഷേ ഗവൺമെന്റ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇപ്പോൾ യതീംഖാന കൺട്രോൾ ബോർഡ് അതിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെ വീണ്ടും ജെ ജെ ആക്ട് പ്രകാരം പുതിയ ഒരു രജിസ്ട്രേഷൻ വേണമെന്ന് പറയുന്നു. എന്താണ് ഇത് ചെയ്യുക? ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ കക്ഷികളും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് യോജിച്ച് മീറ്റിംഗ് കൂടി ആലോചിച്ച് ഞങ്ങൾ നടപടിയെടുക്കേണ്ടത് എന്താണെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളയിൽ വളരെ കൃത്യമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇതിനെ പൊളിച്ചു കളയണം എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ല. 100 വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് 40 ഉദ്യോഗസ്ഥന്മാർ വേണമെന്നും 15 വിദ്യാർത്ഥികളിലധികം ഒരാൾക്ക് പഠിപ്പിക്കാൻ പാടില്ലെന്നും അവർക്ക് അനേകം സൗകര്യങ്ങൾ വേണമെന്നും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ജെ ജെ ആക്ട് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു കൊണ്ടുവന്നതാണ് എന്ന് ചിന്തിക്കാൻ ഇവിടെയുള്ള ആരെയും കണ്ടില്ല. അത് ഞങ്ങൾക്ക് വേദനയുണ്ട്. പണ്ട് എന്റെ ചെറുപ്പത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്കും എറണാകുളം ജില്ലയിലേക്കും നെല്ലും അരിയും കടത്താൻ പാടില്ലായിരുന്നു. ഈ മന്ത്രിമാരൊക്കെ വരുന്നതിന് മുമ്പുള്ളതാ. പുതുപ്പാടി പഞ്ചായത്തിൽ നിന്ന് കൊടുവള്ളി പഞ്ചായത്തിലേക്ക് നെല്ല് കൊണ്ടുവന്നാൽ പിടിക്കും പോലീസ്. അങ്ങനത്തെ ബുദ്ധിത്വം തീരുമാനമായിരുന്നു അന്ന്. അതിന് മങ്ങാട് ജുമായത്ത് പള്ളിയിലെ ഒരു വയസ്സം മുക്കുകയുണ്ടായിരുന്നു മൊയ്തീൻ കുട്ടിയല്ലാത്ത ഇയാള് പോയിട്ട് പുതുപ്പാടിയിൽ നിന്ന് നെല്ലും കൊയ്ത് രാത്രി കാളവണ്ടിയിൽ വെച്ചിട്ട് വരുമ്പോ രാത്രി വന്ന് പോലീസുകാരെ പിടിച്ചു. വിളിച്ചപ്പോ എന്റെ ധാരാളം ചോദിച്ചു വൈവോക്കരാന്ന് പറഞ്ഞു. വൈവോക്കരാണ്, ആ വൈവോക്കർ അഡ്രസ് ഉണ്ണികുളം വട്ടവളി ഇളയത്തിൽ നിന്നൊക്കെ എഴുതി കൊടുത്തു. ആ പോയിക്കോ, നാളെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. എവിടെ നാളെ? വൈവോക്കർ എന്നുള്ള ഒരാളുണ്ടോ? വൈവോക്കർ എന്നല്ല, വൈ പോകുന്ന ആളുകളെ അർത്ഥം പഴയ ഭാഷയാ. ഈ പോലീസുകാരന് അന്നത്തെ പോലീസുകാരനാ വൈബോക്കർ എന്നല്ല പോക്കർ എന്നാ മനസ്സിന് പേര് മനസ്സിലാക്കി. പിറ്റേന്ന് ചെന്നിട്ട് വൈബോക്കർ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. ഈ മാതിരി ഉഴന്ന തീരുമാനം, മോശമായ തീരുമാനം, ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റേ പഞ്ചായത്തിലേക്ക് നെല്ല് കൊണ്ടുപോകാൻ പാടില്ല. ആ നിലക്കുള്ള ഒരു
വഷളായ തീരുമാനമാണ്. ഇപ്പോൾ ഈ ജെ ജെ ആക്ട് രജിസ്റ്റർ വേണമെന്ന് പറയുന്നത് നടക്കാത്ത കാര്യം. ഈ നാട്ടിലുള്ള വിദ്യാർത്ഥികളെ മുഴുവനും പഠനം മുടക്കി നിർത്തൽ ചെയ്യാനുള്ള തീരുമാനം ആണ് ഇതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് വന്ന ഉടനെ ഇതിൽ ഇടപെട്ടു. കോഴിക്കോട്ട് ഒന്ന് രണ്ട് യോഗങ്ങൾ വിളിപ്പിച്ചു. അൽഹംദുലില്ലാ, ആ യോഗത്തിൽ എല്ലാ കക്ഷികളും ചേർന്ന് ആലോചനക്ക് വന്നു എന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റേ ഞങ്ങൾ വിളിച്ചാൽ അവർ വരില്ല, അവർ വിളിച്ചാൽ ഞങ്ങൾ പോകില്ലാന്ന് പറയും. ഞങ്ങളെ പറ്റി അങ്ങനല്ല, ഞങ്ങളെന്തായാലും പോകും. ഞങ്ങൾ എവിടെയും പൊതുകാര്യത്തിന് ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും പൊതുകാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും വേണമെന്ന് പറയുന്നവരാണ്. അങ്ങനെ അതിന് തയ്യാറില്ലാത്തവർ അടക്കം അൽഹംദുലില്ല വന്നു. ഇപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റും ജനങ്ങളും ആലോചിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ വിഷമമാവുകയില്ല. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടു, വ്യക്തി നിയമം എഴുതി തയ്യാറാക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരോടാണ് ആവശ്യപ്പെട്ടത്? ഈ ആവശ്യപ്പെട്ട കക്ഷികൾ ആരൊക്കെയാണ്? വ്യക്തി നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുമെന്ന് പഠിച്ചവരാണോ? അതിൽ ഇവിടെയുള്ള എത്ര ജാതി മതങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്? അത് പഠിച്ചവരോ ചിന്തിക്കുന്നവരോ ആണോ? അവരെയാണോ ഈ കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത് വ്യക്തി നിയമങ്ങൾ? ഇത് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് അപകടം വരും. ഇതെല്ലാം പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കളയും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ഞങ്ങളുടെ ഭാഷയിൽ രണ്ടു കൂട്ടരും ഭരിക്കുന്നവരാണ്. ഭരിക്കുന്നവർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്ന നയം മറുപക്ഷത്തുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രതിപക്ഷം എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുകയില്ലെന്ന നയം ഭരിക്കുന്ന കക്ഷികൾക്കും ഉണ്ടാകാൻ പാടില്ല. രാജ്യത്തിന്റെ നന്മയാണ്, മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് വരാം. ശ്രദ്ധയിൽപ്പെടാത്തത്, ഭരിക്കുന്ന കക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടാത്തത് പ്രതിപക്ഷം പറഞ്ഞാൽ നല്ലതാണെങ്കിൽ അവർ സ്വീകരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് ഭരണപക്ഷം കൊണ്ടുവരണം. അങ്ങനെ രണ്ട് കക്ഷികളും ഏത് ഭരണം വന്നാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇവിടെ വരുന്നത്. പിന്നീട് ബാക്കി ഞാൻ പറയുന്നില്ല. എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇവിടെ സഹോദരന്മാര്. അതുകൊണ്ട് ഈ കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടനയാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എൻ്റെ സ്റ്റേജിൽ ഇവിടെ മത്സരിക്കാൻ പോകുന്ന ആളുകൾ, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട്, ഇനി പുതുതായി വരുന്നവരുണ്ട്. എല്ലാവരും മത്സരിക്കാൻ വരുന്നു. ഞങ്ങളെന്തെങ്കിലും ഈ സംഘടന അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചു കൂട്ടിയതെന്ന് ആരും ധരിക്കണ്ട. ഞങ്ങൾ അത് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയതല്ല. അതാ നമ്മളെ പത്രക്കാരുടെ വേറെ എന്ത് പറഞ്ഞാലും എഴുതാൻ അവർക്ക് മടിയാ. ഇതിങ്ങനെ ഇങ്ങനെ പെണ്ണും വെച്ചിട്ടിരിക്കുക, വല്ലത് പറഞ്ഞു കിട്ടിയാൽ അപ്പോഴൊക്കെ എഴുതി റെഡിയാക്കാം. കുറ്റം പറയല്ല അല്ലേ, അങ്ങനെയല്ലേ സത്യം?
ഇതെന്ത് പറയുന്നതെന്ന് നോക്കിയിട്ട് പെണ്ണിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളത് പറയാത്തത് ഞങ്ങൾക്കെല്ലാവരും വേണം, ഞങ്ങൾക്കിവിടെ എല്ലാവരും വേണം. ഒരു പള്ളിയിലെ ഖതീബിനോട് ഞങ്ങളുടെ നിർദ്ദേശം, നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനാവരുത്, കാരണം നിങ്ങളെ തുടർന്ന് നിസ്കരിക്കുന്നവർ വിവിധ രാഷ്ട്രീയക്കാരുണ്ടാകും. നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായാൽ ഒരു വിഭാഗത്തിന് നിങ്ങളോട് എതിർപ്പ് വരും. അതുകൊണ്ട് പള്ളിയിലുള്ള ഖതീബ് ഒരു രാഷ്ട്രീയക്കാരനാവരുത്, ഒരു കക്ഷിയാവരുത്. അദ്ദേഹത്തിന്റെ അവകാശം രേഖപ്പെടുത്തുമ്പോൾ, രഹസ്യമായി വോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളത് വോട്ട് ചെയ്യാമെന്നല്ലാതെ ഒരു പള്ളിയിലെ ഖതീബ്, പള്ളിയിലെ ഇമാമ്, പള്ളിയിലെ മുദരിസ് അവർ ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഈ നാട്ടിലെ എല്ലാ പള്ളിയും ഫിതനയാവും, എല്ലാ പള്ളിയും കുഴപ്പത്തിലാവും. ഇതാണ് ഞങ്ങൾ പറയുന്ന നിർദ്ദേശം. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. ഈ ആക്ഷേപിക്കുന്ന ആളുകള് ഞങ്ങളെ ഒന്ന് പഠിക്കണം. ഞാൻ പറയട്ടെ, ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്. കരന്നൂരിലെ മർക്കസ് ഉസ്തഖാഫത്തി സുന്നിയയിൽ അതിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ കാശ്മീരിലും അന്തമാനിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പഠിക്കുന്നത് വേറെയും ഉണ്ട്. എന്നാൽ നാളെ രാവിലെ നിങ്ങൾ വരൂ, ഈ 25,000 കുട്ടികളെയും നിങ്ങൾക്ക് നിർത്തിത്തരാം. അവരോട് ചോദിക്കാം, അല്ല മക്കളെ ഇവിടെ വല്ല രാഷ്ട്രീയവും പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്ന് ഉസ്താദുമാര് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഉണ്ട് എന്ന് ഒരൊറ്റ കുട്ടി പോലും നിങ്ങൾക്ക് മറുപടി പറയില്ല. കാരണം ഞങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ സ്കൂളിന്റെ കമ്പൗണ്ടിലേക്ക് കടന്നാൽ ഒരൊറ്റ അധ്യാപകനും രാഷ്ട്രീയം പറയാൻ പാടില്ലെന്നാണ് ഞങ്ങൾ കർശനമായ നിയമം. എറണാകുളത്ത് അൽ ഫാറൂഖിയ ഹൈസ്കൂൾ മർക്കത്ത് നടത്തുന്ന സ്കൂളാണ്, അവിടെയും ധാരാളം അധ്യാപകരുണ്ട്. ഈ അധ്യാപകൻ കമ്പൗണ്ടിന്റെ ഉള്ളിൽ കടന്നാൽ രാഷ്ട്രീയം പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കമ്പൗണ്ടിന്റെ പുറത്തു പോയിട്ട് വേണം. ഇതാണ് ഞങ്ങളുടെ നിയമം. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഈ ആക്ഷേപിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ ചീത്ത പറയുന്നത്? അതാണ് ഞങ്ങൾക്ക് തിരിയാത്തത്. ചീത്ത പറയുന്നത് അങ്ങനെ അങ്ങോട്ട് പറയലല്ലേ, പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്. ഈ നെഗറ്റീവ് മാത്രം നോക്കി നടക്കുന്നവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ നാട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നോക്കുക. ഞങ്ങൾ ഇവിടെ നടത്തുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത്, SYS SSF ഞങ്ങളുടെ സംഘടനകൾ ഇവിടെ നടത്തി വരുന്ന പ്രവർത്തനം അത് ഏതാണെന്ന് നിങ്ങൾ നോക്കി കണ്ടു പഠിക്കൂ. അത് പഠിച്ചിട്ട് പ്രവർത്തിക്കൂ, നിങ്ങൾ പറയൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അടുത്ത നാട്ടിൽ ഒരു സഹോദരനുണ്ടായിരുന്നു, അമ്മാവുകൾക്ക് പുറത്തു കൊടുക്കട്ടെ, മരിച്ചുപോയി. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ ഒരു പ്രാസംഗികനാണ്. ഈ പ്രാസംഗികന് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ അമ്മാവന്റെ കഴുത്ത് പൊളുക്കിപ്പോയി, മർമാണി തൈലത്തിന് വില കൂടി. വലിയ രസികരാ പ്രാസംഗികൻ. എന്താ ചോദിച്ചപ്പോ, അത് കാന്തപുരം ഉസ്താദ് അന്ന് 42,000 ഉറുപ്പ്യ എടുത്തിട്ട് ഒരു അംബാസഡർ കാറ്, 406 നമ്പർ അംബാസഡർ കാറ് വാങ്ങി. ഈ കാറിൽ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കൂ, അങ്ങനെ അത പോണ അത പോണെന്ന് പറഞ്ഞിട്ട് നോക്കി നോക്കി അയാളെ കഴുത്തുണക്കി പോയി. എന്താണ് ഇതിന്റെ അർത്ഥം?
ഇതാണോ മനുഷ്യൻ വേണ്ടത്? കാറിൽ കയറുന്നുണ്ടോ? നല്ല നിറമുള്ള കുപ്പായം ഇടുന്നുണ്ടോ? തലയെക്കെട്ട് കെട്ടുന്നുണ്ടോ? ഇതാണോ നമ്മുടെ പ്രവൃത്തി? നാം ചെയ്യുന്നത് പതിനായിരക്കണക്കിന് കുട്ടികളെ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, വേറെയും ആളുകൾ നൽകുന്നുണ്ട്. അവരും നൽകുന്നത് സ്വാഗതാർഹം തന്നെ, ഞങ്ങൾ ചെയ്യുന്നതും സ്വാഗതാർഹം തന്നെ. അങ്ങനെ നല്ല പ്രവൃത്തികളെ നല്ലതായി കാണുകയും ചീത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും പരസ്പരം ഉപദേശിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നമ്മുടെ ആവശ്യമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളെ കൊണ്ട് യാതൊരു നേട്ടവും ഇല്ല, അതുകൊണ്ട് ഗുണമില്ല. നാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. ഇന്ന് നാം വലിയ ഒരു വലിയ അസഹിഷ്ണുതയിലാണ് നിൽക്കുന്നത്. ഈ വിവരം നിങ്ങൾ അറിയില്ലേ? അസഹിഷ്ണുതയല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അസഹിഷ്ണുത തന്നെ, എവിടെ പോയാലും അസഹിഷ്ണുത. മനുഷ്യനെ കൊല്ലുന്നതിൽ പ്രശ്നമല്ല, നേരെ മറിച്ച് ഒരു പശുവിനെ കൊന്നുപോയി തിന്നുപോയി എന്ന കാരണത്താൽ മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയിടുന്ന ഈ അസഹിഷ്ണുതയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും വലിയ വലിയ സംഭവങ്ങൾ അസഹിഷ്ണുത നടക്കുകയാണ്. സഹിഷ്ണുത ഇവിടെ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലോകമൊട്ടാകെ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, മുസ്ലിംകളുടെ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ബഗ്ദാദ്, ആ ബഗ്ദാദ് ഉൾക്കൊള്ളുന്ന ഇറാഖിന്റെ സ്ഥിതി എന്ത്? അതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള നൂറുകണക്കിന് ഉലമാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മിസ്ർ, ആ മിസ്റിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആയിരക്കണക്കിന് ഔലിയാക്കൾ ഒരുമിച്ച് കൂടിക്കിടക്കുന്ന യമൻ, ആ യമനിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? അതുപോലെ ഡമസ്കസിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ലോകത്ത് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയും കുഴപ്പങ്ങളും അസഹിഷ്ണുതയും അസമാധാനവും നിലക്കൊള്ളുകയാണ്. ഈ അസഹിഷ്ണുത, ഈ അസമാധാനം നമ്മുടെ കേരളത്തിൽ വന്നുകൂടാ. അത് വരാതിരിക്കാൻ നാം എല്ലാവരും തികച്ചും ശ്രമിക്കണം. ഞാനൊരു സ്ഥലത്തുനിന്ന് ചോദിച്ചു, ദൈവമായതുകൊണ്ട് പശുവിനെ ഇറക്കാൻ പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ദൈവമായതുകൊണ്ട് തെയ്യെടുക്കാൻ പാടില്ല എന്ന് പറയണോ? ഒരു വീടിന് തീപ്പറ്റിയാൽ ഫയർഫോഴ്സ് വന്നിട്ട് തീക്കെടുക്കുകയാണ്. ഈ തീയിനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ഇത് ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കത്തിക്കരിഞ്ഞു പോകട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതൊരിക്കലും കരുതുന്നില്ല. അതുപോലെ അതുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള എല്ലാ തുറകളിലും ഞങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളെ കൂടെ നിങ്ങളെല്ലാവരും വേണം. ഏത് രാഷ്ട്രീയക്കാരും വേണം. രാഷ്ട്രീയ പ്രവർത്തകർ, ഈ തേജിക്കുന്ന മന്ത്രിയടക്കം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള ബഹുജനങ്ങളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പിന്തുണ അങ്ങോട്ട് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഈ നാട് അസഹിഷ്ണുതയിലേക്ക് പോകാതെ,
അസമാധാനത്തിലേക്ക് പോകാതെ സഹിഷ്ണുതയും സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സമസ്ത കേരള ജമിയത്തുലമ രണ്ട് കക്ഷിയായി പിരിഞ്ഞു, കുറേ കാലമായി അതിൻ്റെ പ്രവർത്തനം അങ്ങനെ നടക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംഘടന ഇവിടെ പലതും ഉണ്ട്, സമസ്ത മാത്രമല്ല വേറെയും പല സംഘടനകളും ഉണ്ട്. എന്നാൽ എല്ലാ സംഘടനകളും സംഘടനകളായി തന്നെ പ്രവർത്തിക്കട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക എന്ന് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ അന്ന് ഞങ്ങളെ തമാശയാക്കി, അന്ന് ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങൾ വാക്കിനെ അർത്ഥം മാറ്റി. അൽഹംദുലില്ലാഹ് ഇന്ന് ആ സമത്തയുടെ, ഞങ്ങളുടെ ഓപ്പോസിറ്റ് സമത്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ ആശയത്തിൽ യോജിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനതിന് ആയിരം വട്ടം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്വാഗതമാണ്, ഞങ്ങൾക്ക് ഒരുക്കമാണ്, എപ്പോഴും അതാണ് വേണ്ടത്. അത് വെറും വാക്കിലൂടെ പോരാ, പ്രവൃത്തിയിലൂടെ വേണം. അങ്ങനെ യോജിച്ചുകൊണ്ട് ഈ നാട്ടിൻ്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. എലക്ഷൻ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ വളരെ എൻ്റെ നാവ് സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും വേദനിച്ചു പോകരുത്. ആർക്കെങ്കിലും ഒരു പ്രത്യേക അനുകൂലമോ പ്രതികൂലമോ ആയി വന്നാൽ നമ്മളെ ഈ സമ്മേളനത്തിൻ്റെ ഫലം ഇല്ലാതെയായി പോകും എന്ന് കരുതി ഞാൻ വളരെ കരുതിയിട്ടും വളരെ സൂക്ഷിച്ചിട്ടും തന്നെയാണ് പറയുന്നത്. എല്ലാവരെയും നിരുത്തിയിട്ടല്ലേ പറയുന്നത്. ബാക്കി നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമുക്ക് വേണ്ടതുപോലൊക്കെ ചെയ്യാം. ഇവിടെ ഇത് രാഷ്ട്രീയ സദസ്സല്ല, രാഷ്ട്രീയ മീറ്റിംഗ് അല്ല, രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതോ വോട്ട് ചെയ്യാൻ ക്ഷണിക്കുന്നതോ അല്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ഇവിടെ നിലനിൽക്കണം. അതിന് ആരുടെ സഹായമുണ്ടാകും, അവരെയാണ് ഞങ്ങൾ എപ്പോഴും പിന്തുണക്കുകയും അവരെ പിന്നിലാണ് ഞങ്ങൾ നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമായി സംഘടിച്ച് ഞങ്ങൾക്ക് ഉപ്പിങ്ങനെ ഒരു കുപ്പായിട്ടിട്ട് ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒരു 10 സീറ്റ് വാങ്ങാനൊക്കെ ഞങ്ങളുമുണ്ട്. ഇന്നലെ പിരിഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടായിട്ട് അവർക്കും സീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കും സീറ്റൊക്കെ തരണമെന്ന് പറഞ്ഞാൽ തരാൻ മാത്രം എണ്ണവും ആളും എല്ലാമുണ്ട്. പക്ഷേ ഞങ്ങൾ കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചോദിക്കൂന്നല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കുന്നില്ലാതാണ്, ഞങ്ങൾ ചോദിക്കുന്നില്ല, ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ ശക്തിയായി വരണം. അതിന് എല്ലാവരും ശ്രമിക്കണം. കേരള മുസ്ലിം ജമാഅത്ത് ഒരു പുതിയ സംഘടനയായി ഇപ്പൊ രൂപീകരിച്ചിട്ടല്ലേ ഉള്ളൂ. തത്വങ്ങളിൽ നേരത്തെ ഉണ്ടെങ്കിലും ഒരു സംഘടന ഇപ്പൊ പുതുതായി രൂപീകരിച്ചതായതുകൊണ്ട് ഇതിന് ഒരുപാട് സാമ്പത്തികമായ ചെലവുകൾ ഉണ്ടാകും. ഞങ്ങൾക്ക് അയവൊന്നുമില്ല നിങ്ങളോട് പറയുന്നതിൽ. നിങ്ങളെ സമീപിക്കുന്ന പ്രവർത്തകന്മാരുടെ കയ്യിൽ നല്ല വലിയ സംഭാവനകൾ കൊടുത്തയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇലക്ഷന് മത്സരിക്കുന്ന എല്ലാവരും ഒരു 5 ലക്ഷം രൂപ തന്നാൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ളവർ തന്നാൽ നമ്മളെ കേരള മുസ്ലിം ജമാഅത്ത് നന്നായിട്ട് നടക്കും. അല്ലാഹു തആല ഖൈറായതെല്ലാം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇസ്ലാമിനെ ഇവിടെ ഇജ്ജത്തോടുകൂടെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല, ചുരുക്കട്ടെ. ഒറ്റ സംഭവം ഒരു കെലിമത്ത് കൊണ്ട് പറയുന്നു. ഇസ്ലാമിനെ ഇന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അസഹിഷ്ണുതയുമായി വരുന്നത്. ഇസ്ലാം ഒരിക്കലും ഭീകരതയോ തീവ്രതയോ ഉണ്ടാക്കിയ മതം അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ.
അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആരെയും ചേർത്തിയിട്ടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കറാമത്ത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറയുന്നു, നിങ്ങൾ കേട്ടുകാണും. സുഡാൻ, സുഡാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അതിൻ്റെ തലസ്ഥാനം ഖുർത്തും. ആ തലസ്ഥാനത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു രാജ്യമാണ് ബർബർ. അതിൻ്റെ അടുത്തുള്ള മറ്റൊരു രാജ്യമാണ് കൈറുവാൻ. അതിൻ്റെ അടുത്ത് അങ്ങനെ നിരവധി ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇസ്ലാം മതം പ്രചരിച്ചത് എങ്ങനെ? ഒരു ചെറിയ ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിനു നാഫിഉ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കൂടെ 10ഓ 15ഓ ആളുകൾ, ഒരു രൂപായത്തനുസരിച്ച് 20 ആളുകൾ, അതാ ഇസ്ലാം മത പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി ബർബറിലേക്ക് പുറപ്പെട്ടു. ബർബറിൽ ഇസ്ലാം മതം സ്വീകരിച്ചു ചിലർ, പക്ഷേ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പെട്ടെന്ന് മടങ്ങിക്കളഞ്ഞു. ചിലർ മുഹൂർത്തത്തായി ഈ വിവരം അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിനു നാഫിഉ റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് നല്ല ഒരു ആസ്ഥാനം വേണം, ആസ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ കൈറുവാൻ എന്ന സ്ഥലം. അവിടെ നല്ലൊരു ചെറിയ പാകപ്പെട്ട സ്ഥലം കണ്ട്, ഒരു കുന്ന് കണ്ട്, ഒരു കാട് കണ്ട്, അവിടേക്ക് കയറി അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ അവിടെ സിംഹങ്ങളും കരടികളും മറഞ്ഞു നിൽക്കുന്നു. തലപൊക്കിയിട്ട് സിംഹം ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഭാഗത്ത് അവിടുന്ന് അല്പം തെറ്റി നോക്കിയപ്പോൾ വലിയ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ തലപൊക്കിയിട്ട് പടം വിടർത്തി വിഷപ്പാമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് രണ്ടും കണ്ടപ്പോൾ ഉഖബത്ത് ബിനു നാഫിഉവിന്റെ കൂടെയുള്ളവർ പേടിച്ചു പോയി. ഉഖബത്ത് ബിനു നാഫിഉ ആവട്ടെ വക്കാന മുസ്തജാബദ് ദുആ, ദുആക്ക് വളരെ ഉത്തരം കിട്ടുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് ഞങ്ങളെ ഇവിടുന്ന് മടക്കി അയക്കരുത്, ഈ പാമ്പിനെയും പുലിയെയും പേടിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെപ്പെടുത്തരുത് എന്ന് ദുആ ചെയ്തുകൊണ്ട് വലിയ സിംഹങ്ങളും കരടികളും തലപൊക്കി നിൽക്കുന്നതിൻ്റെ മധ്യത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് ഓ കരടി, സിംഹം പോകണം ഇവിടുന്ന്, പാമ്പുകൾ പോകണം, സർവജന്തുക്കളും ഇവിടുന്ന് പുറത്തു പോകണം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബാണ്, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടണം. വഇല്ലാ ഫനഖ്തുലുക്കും, അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതാ പോകുന്നു സർവസിംഹങ്ങളും പുലികളും കരടികളും ഓടുന്നു, വലിയ ഓട്ടം ഓടുന്നു, ചെറിയ മക്കളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പുറത്തു വെച്ചുകൊണ്ട് ഓടുകയാണ്. അതുപോലെ പാമ്പുകൾ ചെറിയ പാമ്പിനെ എടുത്ത് പുറത്തിട്ടുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടി സ്ഥലം കാലിയാക്കി കളഞ്ഞു. അവിടെ ഒരു ആസ്ഥാനമുണ്ടാക്കി അവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർത്തൂമും അതിനോട് പരിസരത്തുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ നാടുകൾ ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തി അൽ അജ്മീറിലെ ഖജാഫകളുടെ ഏറ്റവും വലിയ കറാമത്ത്, ആ കറാമത്ത് കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലെ കാളുകൾ വന്നിട്ടുള്ളത്. അല്ലാതെ വാളും പരിചയും കുന്തവും എടുത്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടോ ആക്രമിച്ചുകൊണ്ടോ അല്ല എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഭീകരതക്കെതിരെ, തീവ്രവാദത്തിനെതിരെ നാം എല്ലാവരും ഒന്നിക്കണം. അസഹിഷ്ണുതക്കെതിരെ നാം ഒന്നിക്കണം. ഒരിക്കലും അസഹിഷ്ണുത നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. നമ്മുടെ നാട്ടിൽ സഹിഷ്ണുതയും ക്ഷമയും സമാധാനവും ഐക്യവും ഉണ്ടാവണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.
കേരള മുസ്ലിം ജമാഅത്തിന്റെ ലക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാ എന്റെ ശേഷം വരുന്ന പ്രാസംഗികന്മാർ അക്കാര്യം പറയുമെന്ന് കരുതി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഇവിടെ തടിച്ചുകൂടിയ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ വിജയം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളിലും മരിച്ചു പോയവരുടെ കബറിനെ നീ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. താജല്ലമയുടെയും എം എ നൂറുമായ എം എ ഉസ്താദിനെയും അതുപോലെ ഉസ്താദ് അസാദീദിന്റെയും മറ്റു ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും എല്ലാവരുടെയും കബറിന് നീ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. അവരെ ദർജനെ ഏറ്റണം റഹ്മാനെ. ഞങ്ങളെ സദസ്സിന്റെ അലങ്കാരമായി ഇവിടെ ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫഖി തങ്ങൾ അവരുകളും അതുപോലെ ഇബ്രാഹിം ഖലീൽ തങ്ങളും മറ്റൊരുപാട് സയ്യിദന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്. അവർക്കും അല്ലാത്തവർക്കും എല്ലാം നീ ദീർഘ ആയുസും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ബിറഹ്മതിക അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേദിയിൽ ഉൾപ്പെടെയുള്ള പ്രൗഢമായ വേദിയാണ്.